നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രധാനമന്ത്രിയാണ് ഏറ്റവും അധികാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ പ്രധാനമന്ത്രിയാണ്. അതിനു മുകളിൽ രാഷ്ട്രപതി ഉണ്ടോ എങ്കിലും നമ്മുടെ ഈ ഇത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രധാനമന്ത്രിയാണ് അധികാരസ്ഥാനത്തിൻ്റെ അവസാന വാക്ക് എന്ന് പറയാം. അപ്പോൾ ഇന്ത്യ മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള ചില നിയമനിർമ്മാണമൊക്കെ നടത്തുമ്പോൾ പാർലമെൻ്റാണ് അതിന് അവിടെയാണ് അത് സാധിക്കാറുള്ളത്. അത് ഏതെങ്കിലും സംസ്ഥാനത്തിന് മാത്രമായിട്ട് മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി പോലും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, പെട്രോളിൻ്റെ വില ഏതാണ്ട് 28 രൂപ വരെ അദ്ദേഹം വിചാരിച്ചാൽ കുറയ്ക്കാൻ പറ്റും. സംസ്ഥാന നികുതി വേണ്ട എന്ന് വെച്ചാൽ മതി. അതേപോലെ തന്നെ ബസ് ചാർജ്, ബസ് ടിക്കറ്റിൻ്റെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ മുഖ്യമന്ത്രി വിചാരിച്ചാൽ പറ്റും. അതിനും മോദിയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ അനുമതി ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി, ആ ചാർജ് കുറയ്ക്കാൻ പിണറായി വിജയന് പറ്റും. അങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്നുവരെ പിണറായി വിജയൻ അത്തരം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഡയലോഗ് അടിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാളെ മുതൽ 3% ബസ് ചാർജ് കുറയാൻ പോകുന്നു, അല്ലെങ്കിൽ കറണ്ട് ചാർജ് കുറയ്ക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ പെട്രോളിൻ്റെ വില കുറയ്ക്കാൻ പോകുന്നു, ഒന്നും വേണ്ട, നമ്മുടെ മിൽമയുടെ വില കുറയ്ക്കാൻ പോകുന്നു എന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എന്നാൽ അദ്ദേഹം വേറെ ചില കാര്യങ്ങളിൽ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അതാണെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് നടക്കാൻ പറ്റാത്ത കാര്യവും, അദ്ദേഹം വിചാരിച്ചാൽ നടത്താൻ പറ്റാത്ത കാര്യമാണ് അത്. അതിൽ കൃത്യമായിട്ടും ആ വ്യക്തി അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി കയറി ഡയലോഗ് അടിക്കുകയും ചെയ്യും. ഏതൊക്കെയാണെന്നല്ലേ? ഒന്ന്, CAA പൗരത്വ ഭേദഗതി നിയമം. പൗരത്വ ഭേദഗതി ബില്ല് ഇവിടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു, അത് നിയമമായി. അതിനുശേഷം അദ്ദേഹം അടിച്ച ഡയലോഗാണ്, അവരുടെ ഭാഷയിൽ പറഞ്ഞ മാസ് ഡയലോഗാണ്, പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല. ഇത് അദ്ദേഹത്തിന് നടപ്പാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നടപ്പാക്കാനും പറ്റില്ല, ഇത് നടപ്പാക്കാതിരിക്കാൻ നടപ്പാക്കില്ല എന്ന് പറയാനും അദ്ദേഹത്തിന് പറ്റത്തില്ല. കാരണം ഇത് രണ്ടും ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ്, പാർലമെൻറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിനത് ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നടപ്പാക്കാതിരിക്കാൻ അദ്ദേഹത്തിന് ആവില്ല, അദ്ദേഹത്തിന് അതിനുള്ള യാതൊരു അധികാരവുമില്ല. പക്ഷേ അദ്ദേഹം അതിൽ ഡയലോഗ് അടിക്കും, ഇതിവിടെ നടപ്പാക്കില്ല എന്ന് പറയും. അതേപോലെ തന്നെ യു എ പിയുടെ കാര്യം വരുമ്പോഴും അദ്ദേഹം പറയും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയും. അദ്ദേഹത്തിന് അതിലൊന്നും ചെയ്യാനില്ല, അദ്ദേഹത്തിന് വളരെ നന്നായിട്ടറിയാം മണ്ടന്മാരായിട്ടുള്ള അണികളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതെന്ന്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ലക്ഷദ്വീപിൽ അവിടെ കേന്ദ്രം വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യ കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇടതും വലതും കൂടെ കൂടിയിരുന്നുണ്ട് പ്രമേയം പാസ്സാക്കും. അവർക്കറിയാം അത് കടലാസിൻ്റെ കപ്പലണ്ടി പൊതിയുന്ന കടലാസിൻ്റെ വില പോലും ഇല്ലാത്ത പ്രമേയമാണ് എന്നറിയാം. ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അവർക്ക്, അതും അവർ ചെയ്യും. പിന്നെയും അവർക്ക് മുത്തലാഖ് നിരോധന നിയമം ഇവിടെ പാസ്സായി കഴിഞ്ഞപ്പോൾ അതിനെതിരെയും വേണമെങ്കിൽ അവർ ഡയലോഗ് അടിക്കും. ഇതൊക്കെ അവർക്കറിയാം, ഇതൊന്നും ഒരു സംസ്ഥാന മുഖ്യമന്ത്രി വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് നന്നായിട്ടറിയാം, 100% ഉറപ്പായിട്ടറിയാം. പക്ഷേ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ കയറി ഡയലോഗ് അടിക്കും, ചെയ്യാവുന്ന കാര്യത്തിൽ മിണ്ടതുമില്ല. നമ്മുടെ ആ ഒരു കാര്യത്തിൽ സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ അണികൾക്ക് അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് മാസ് ഡയലോഗ് അടിക്കുമ്പോൾ സ്റ്റാറ്റസ് ഇട്ട് തള്ളി മറിക്കും. കഴിഞ്ഞ ദിവസം GST 5% പാക്കറ്റ് ഐറ്റങ്ങൾക്ക് കൂട്ടിയല്ലോ. അദ്ദേഹം പറഞ്ഞു GST കൂട്ടിയത് കേരളത്തിൽ നടപ്പാക്കില്ലെന്ന്. പക്ഷേ അദ്ദേഹം പറയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അത് നടപ്പാക്കിയതായിട്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ തന്നെ ഓർഡർ ഉത്തരവ് ഇറക്കിയതാണ് അത്. പക്ഷേ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയും. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇനി 2 ദിവസത്തിന് മുമ്പ് ആലപ്പുഴയിൽ പുതിയ ജില്ലാ കളക്ടറായിട്ട് ശ്രീറാം വെങ്കിട്ടരാമനാണല്ലോ ചാർജ് എടുത്തത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം, ഒരു കാറ്, ഒരു പത്രപ്രവർത്തൻ ബഷീർ എന്ന പത്രപ്രവർത്തനെ ഇടിക്കുകയും തൽക്ഷണം അദ്ദേഹം മരിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയൊക്കെ കൊടുത്തു, നഷ്ടപരിഹാരമൊക്കെ കൊടുത്തു. ഇദ്ദേഹം കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതിന് വിധേയനായി, അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം അങ്ങനെ തുടർന്ന് തന്നെ പിന്നീടെപ്പോഴോ ജാമ്യം കിട്ടി, സർവീസിലേക്ക് തന്നെ വീണ്ടും വന്നു. കളക്ടറായിട്ടല്ല, മറ്റൊരു പദവിയിലായിരുന്നു, ഇപ്പോൾ വീണ്ടും കളക്ടറായിട്ട് വരുന്നു. പക്ഷേ അപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നൊരു പ്രശ്നം, കോൺഗ്രസ് തന്നെ ഒരു വിഭാഗം, പിന്നെ ജമാഅത്തെ ഇസ്ലാമി, കാന്തപുരം, അങ്ങനെ മറ്റു ചില മുസ്ലിം സംഘടനകളെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ നേരെ, അദ്ദേഹത്തിന് കളക്ടറായിട്ടിരിക്കാൻ പറ്റില്ല, അതാണ് അവർ പറയുന്നത്. ഇന്ത്യയിലെ നിയമവ്യവസ്ഥയനുസരിച്ച് അദ്ദേഹം കുറ്റാരോപിതം മാത്രമാണ് ഇപ്പോൾ.
അദ്ദേഹത്തിന് നാളെ ഒരുപക്ഷെ ഏതെങ്കിലും കോടതി അദ്ദേഹമാണ് കൊലപാതകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് ശിക്ഷ അനുഭവിക്കണം. അദ്ദേഹമാണോ വണ്ടി ഓടിച്ചത് അതോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളാണോ വണ്ടി ഓടിച്ചത് എന്നുപോലും പുറത്തുള്ള അല്ലെങ്കിൽ കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യമാണ് പുറത്തുള്ളവർക്ക് നമ്മളൊരു വാർത്ത കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ തെളിവോ പൂർണ്ണമായിട്ടുള്ള അറിവോ ഒന്നുമില്ല. അതെല്ലാം സംശയത്തിൻ്റെ കാര്യത്തിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ അന്വേഷണ വിധേയമായിട്ട് നിൽക്കേണ്ട കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്ന അതൊന്നുമല്ല. കൊല്ലപ്പെട്ടത് ഒരു ബഷീർ എന്ന ഒരു വ്യക്തിയാണ്. അത് മുസ്ലിം വിഭാഗത്തിൽ പെട്ടതാണല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ അത്തരം സംഘടനകൾക്ക് ആ കാര്യത്തിൽ ഇത്ര വികാരപരമായിട്ടുള്ള പ്രകടനം നടത്തുന്നത്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 2015 May 21 അന്നത്തെ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന MK മുനീറിൻ്റെ വാഹനമിടിച്ചു ഒരു സ്കൂട്ടർ യാത്രക്കാരൻ മരിക്കുകയുണ്ടായി. ഇത് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അകമ്പടി വാഹനമിടിച്ചല്ല മരിച്ചത്, അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം ഇടിച്ചാണ് മരിച്ചത്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ആ വാഹനത്തിനൊരു ബീക്കൺ ലൈറ്റ് ഇല്ലായിരുന്നു. സർക്കാരിൻ്റെ ബോർഡും 17 എന്നുള്ള ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു സംഗതിയോടെ. പക്ഷേ അത് വേറൊരു വ്യവസായിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട റേഞ്ച് റോവർ വണ്ടിയാണ്. ഈ റേഞ്ച് റോവർ വണ്ടിയൊന്നും അന്നത്തെ കാലത്തും സർക്കാർ കൊടുക്കുന്നില്ല, ഇന്നത്തെ കാലത്തും കൊടുക്കുന്നില്ല. അപ്പോൾ അതൊരു സ്വകാര്യ വ്യക്തിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വാഹനമാണ് എന്ന് വെക്കുക. പക്ഷേ ഔദ്യോഗിക കാര്യങ്ങൾക്ക് പോകുമ്പോൾ മന്ത്രിമാർക്ക് ബീക്കൺ ലൈറ്റൊക്കെ പതിവാണ്. അതിൽ ബീക്കൺ ലൈറ്റ് ഇല്ല. പിന്നീട് ഒരു സ്വകാര്യ രഹസ്യമായിട്ടുള്ളൊരു യാത്ര പോലെയാണ്. അതന്ന് വലിയ രീതിയിൽ വിവാദമായതാണ്. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഈ ഒരു സംഭവത്തിന് ശേഷവും ഒരാൾ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടതിന് ശേഷവും ഈ MK മുനീറിന് മന്ത്രിയായിരിക്കാനും ഇപ്പോഴും MLA ആയിരിക്കാനും ഒരു തടസ്സവുമില്ലല്ലോ. എന്താ, ആർക്കും യാതൊരു എതിർപ്പുമില്ലേ? അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ അന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നോ പറഞ്ഞുകൊണ്ടോ ആരും ബഹളം വെക്കുന്നതായിട്ട് കണ്ടില്ലല്ലോ. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കോ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറാണെന്ന്. അപ്പോഴും സംശയാസ്പദമല്ലേ? അദ്ദേഹത്തിന് സർക്കാർ കൊടുത്ത വാഹനമേ അല്ല, അതൊരു സ്വകാര്യ വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന വാഹനമാണ്. അദ്ദേഹമാണോ ഓടിച്ചു പോയത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ഓടിച്ചു പോയത് എന്ന് തൽക്കാലം അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാനേ മാർഗമുള്ളൂ. ഇതേ ലോജിക്ക് തന്നെ എന്തുകൊണ്ട് ശ്രീറാം വെങ്കിട്ടരാമൻ്റെ കാര്യത്തിലും പറ്റില്ല? അദ്ദേഹമായിരിക്കില്ല ഓടിച്ചത്, അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നല്ലോ. അവരാണ് ഓടിച്ചതെങ്കിലോ, അദ്ദേഹം അതിലെ യാത്രക്കാരൻ മാത്രമായിരുന്നെങ്കിലോ, എങ്കിൽ ഈ മുനീറിനും ശ്രീറാം വെങ്കിട്ടരാമനും ഒരേ രീതിയിലുള്ള കുറ്റകൃത്യത്തിലല്ലേ ഉൾപ്പെട്ടിരിക്കുന്നത്? മുനീറിനൊരു നീതിയും ശ്രീറാം വെങ്കിട്ടരാമന് മറ്റൊരു നീതിയും ആവുന്നത് എങ്ങനെയാണ്? ഇവിടെയാണ് ആ ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത്. അത് ഇതിലേക്ക് മതം കൊണ്ടുവന്ന് വരികയും ആ മതവികാരത്തിൻ്റെ പേരിൽ മാത്രം ശ്രീറാം വെങ്കിട്ടരാമനെതിരെ ഇവർ തിരിയുന്നതല്ലേ എന്ന് ന്യായമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, പാതയോരത്ത് ഉറങ്ങിക്കിടന്ന 5 പാപം നിരപരാധികളുടെ നെഞ്ചത്തുകൂടെ വണ്ടി ഓടിച്ച് അവരെ കൊന്ന ആളാണ് സൽമാൻ ഖാൻ എന്ന വ്യക്തി. കേസും കൂട്ടമായിട്ട് കുറേ നാൾ അങ്ങനെയായിരുന്നു, ഇപ്പോൾ പുറത്തുണ്ട്. അദ്ദേഹം ഇപ്പോൾ സിനിമകളിൽ അഭിനയിച്ച് നടക്കുന്നില്ലേ? ഇക്കൂട്ടർ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടോ? അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല, ജയിലിൽ പോയി കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സംഘടനകൾ അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രകടനം മറ്റുമൊക്കെ നടത്താനായിട്ട് നിങ്ങൾ കണ്ടോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ഈ വ്യക്തിക്കെതിരെ മാത്രം ആലപ്പുഴയിൽ ജില്ലാ കളക്ടറായിട്ട് ചാർജ് എടുക്കാൻ ചെന്നപ്പോൾ ഇത്തരം പ്രകടനങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അദ്ദേഹത്തിൻ്റെ കാറിടിച്ച് മരണപ്പെട്ട ആളുടെ പേര് ബഷീർ എന്നാണ്. അതാണ് കാരണം, ബഷീർ എന്നാണ്. അപ്പോൾ ഇത്തരം പ്രവണതകൾ കേരളം പോലെ ഒരു സ്ഥലത്ത് അനുവദിച്ചു കൊടുക്കാമോ എന്ന് ചിന്തിക്കേണ്ടത് മാധ്യമപ്രവർത്തകരല്ല, ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികളാണ്. അവർ ഇതിനെല്ലാം മൂകമായിട്ട് അനുമതി കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്തരം പ്രവണതകൾ ഇവിടെ ഏറിയേറി വരുന്നത്. അത് ഞങ്ങൾക്കോ നിങ്ങൾക്കോ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇതിൽ നിന്ന് പഠിക്കാൻ ഒത്തിരിയുണ്ട്. മറ്റ് സമൂഹങ്ങൾക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ ഒത്തിരിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.